ഞാൻ അവിടെ കൊടുങ്കാറ്റിപ്പെട്ട് കുറേശ്ശെ കുറേശ്ശെ മരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ ഇവിടെ അപ്സരസിനെ പോലെ കറങ്ങി നടക്കല്ലേ? എന്താ അവന്റെ പേര്? നിന്റെ നാവിൽ നിന്ന് അവന്റെ പേര് എനിക്ക് കേൾക്കണം. പറയാ ശുട്ടി. ഞാൻ ഒരുപാട് നിന്നെ മിസ് ചെയ്യുന്നുണ്ട് ആശുട്ടി. ഞാൻ ഒരുപാട് ഒരുപാട് നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. പറ, ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാനില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചല്ലേ. എന്തെങ്കിലും എന്നെ കുറിച്ച് ഓർത്തോ. എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പറയേ, എന്നെ കുറിച്ച് ഓർത്തോ. പറയാ ചുട്ടി, എങ്ങനെ ഓർമ്മ വരാനാ? ഇപ്പൊ വേറെ ആരെയോ കിട്ടിയില്ലേ, എന്നെക്കാളും പ്രായം കുറവാ അല്ലേ? അവനല്ലേ വന്ന്, ദാ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് നിന്റെ കാല് മസാജ് ചെയ്ത് തന്ന അവനല്ലേ? അവനല്ലേ നിന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. എന്താ നോക്കുന്നത്? ആശിഷ് ഇവിടുന്ന് പോണം. ആശിഷ് ബോധമില്ലാതെ എന്തൊക്കെ പറയും? ബോധമില്ലാതെ പറയാണെന്നോ? നിനക്ക് ഞാനൊരു ലഹരിയായിരുന്ന സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ നീ പാടുമായിരുന്നു, ആജ് ജാനേ കിസ് ദിനാ കരോ, ആജ് ജാനേ കിസ് ദിനാ കരോ. ഞാനിപ്പോ ഒരു തെരുവ് നായ പോലെ ആയില്ലേ? ആർക്കും എന്നെ വേണ്ട. എന്തുണ്ട് ആശുട്ടി, എന്തുണ്ട് ആശുട്ടി, എന്തുണ്ട ആശുട്ടി? നമ്മുടെ പഴയ ബന്ധത്തിന്റെ ഓർമ്മയിൽ ഇന്നൊരു രാത്രി ഒരു പ്രാവശ്യം എന്ന് പറയുന്നു. അതുകൊണ്ട് നിനക്ക് ഒരു കുഴപ്പം വരില്ലല്ലോ ആശുട്ടി. ഇതാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നത്, എന്റെ ആശുട്ടി എന്നെ എത്രമാത്രം വെറുക്കുന്നുവെന്ന് കണ്ടു. ആ സ്നേഹം എവിടെ പോയി? എന്ന് നമ്മുടേത് മാത്രമായിരുന്നു ആ സ്നേഹം. പറയാ ആശുട്ടി, പറയാൻ ആ സ്നേഹം എവിടെ പോയി? ആർക്ക് കൊടുത്ത നീ ആ സ്നേഹത്തെ? അലാവുദ്ദീന് കൊടുത്ത? പറയാ, പറയാ. നമുക്ക് അന്യോന്യം ഉണ്ടായിരുന്ന ആ സ്നേഹത്തെ സൂപ്പർ സ്റ്റാർ എന്റെ മോളെ, ഒരു തവണ പപ്പയ്ക്ക് ഒരു തവണ ഒരു ഹഗ് താ മോളെ, ഒരു തവണ ഒരു ഹഗ് താ. അവനെ ഇവിടെ നിന്ന് പോ പ്ലീസ്. ഒരു തവണ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാ മതി പ്ലീസ്. എന്റെ ഗുണ്ടൂസ് അവനി, അവനി എന്റെ ഗുണ്ടൂസ്, എന്റെ സൂപ്പർ സ്റ്റാർ. എന്തിനാ ഇവിടെ വന്നത് ആശിഷ്? നിന്നോടൊരു കാര്യം പറയാനാ വന്നത്. അവനി ഈ സിനിമ ചെയ്യരുത്. ഈ സിനിമ ചെയ്യേണ്ട ഒരാവശ്യം അവൾക്കില്ല. എന്താന്നറിയോ? നീ എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയാവും. എല്ലാരും നിന്നെ നോക്കി ചിരിക്കും. ഈ സിനിമ ചെയ്യേണ്ട ഒരാവശ്യമില്ല, മനസ്സിലായോ? ഞങ്ങൾ ആശിഷിന്റെ കഥയല്ല,
ഒരു അമ്മയുടെയും മകളുടെയും ജീവിതമാണ് സിനിമയാക്കുന്നത്. നിങ്ങൾ അമ്മയുടെയും മകളുടെയും കഥയിൽ ഞാനും ബന്ധപ്പെട്ടിരിക്കുക, അതിൽ എന്താ സത്യമുണ്ട്? സത്യം സത്യമായിട്ട് പറയാത്തെന്താ? നീ അലാവുദ്ദീന്റെ കൂടെ ചേർന്ന് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണല്ലേ? ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ? നിനക്ക് കാശ് വേണ്ടേ? നിനക്ക് കാശ് വേണ്ടേ? ഞാൻ തരാം. നോക്ക്, നേരത്തെ നിന്റെ ചെലവുകളൊക്കെ ഞാനല്ലേ നോക്കിയിരുന്നത്? ഇപ്പോഴും ഞാൻ തന്നെ നോക്കും. വൺ സെക്കൻഡ്. ഇതാ പിടിക്ക കാശ്. കാശ് 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 കാശ്. ഇനിയും വേണോ? ഞാൻ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം. പക്ഷെ ഈ സിനിമ ചെയ്യരുത്. ഈ ഫിലിം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആശിഷ്, ഇത്ര നേരം ആശിഷ് പറഞ്ഞത് ഞാൻ കേട്ടു. ഇനി ഞാൻ പറയുന്നത് ആശിഷ് കേൾക്കും. ഈ ഫിലിം ഞങ്ങൾ ചെയ്യും. ഞാൻ എന്റെ മകൾക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുകയും ചെയ്യും. ആശിഷിന്റെ അമ്മ ശ്രമിച്ചതല്ലേ? ആശിഷും ശ്രമിക്കും. ഞങ്ങളെ തടയാനൊന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങൾക്കതിന് കഴിയില്ല. ഇവിടുന്ന് നിപ്പറങ്ങണം. ഇനി ഒരിക്കലും ഞങ്ങളെ അന്വേഷിച്ച് ഇവിടേക്ക് വരരുത്. ഒരിക്കലും. ഓ, ഇവിടുന്ന് പോവാൻ, ഇറങ്ങിപ്പോവാൻ. ശരി, നീ സാൻഡ്വിച്ച് കൊടുവോ, ഞാൻ ചായ കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം, നീ ഒരിക്കലും ഈ ഗ്യാസിന്റെ അടുത്ത് വരരുത്, ഓക്കേ? ഓക്കേ, ഇല്ല. ഒരു മിനിറ്റ്, ഇതിങ്ങനെ പെട്ടെന്ന് വാ അലാവുദ്ദീൻ. ഏയ്, നിനക്കറിയാലോ ഈ സമയത്ത് ഞാൻ വീട്ടിൽ കയറുന്നത് ആരോടല്ലാന്ന്. ഏയ്, ഡോണ്ട് വെറി. നീ അകത്ത് വന്ന ചായ ഉണ്ടാക്കിയ കാര്യമൊന്നും മമ്മി ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഏയ്, നീ മമ്മിയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഈ അമ്മമാരൊക്കെ സൂപ്പർ ഡിറ്റക്റ്റീവ്സാ. ഞാൻ ഇവിടെ കയറുന്ന ഐഷ അറിഞ്ഞാലേ പിന്നെ എന്ന നീക്കുമായി എന്നെ ഇവിടുന്ന് പുറത്തൊക്കെ ഉറപ്പാ. മനസ്സിലായോ? അലൗദ്ദീൻ, മമ്മി ഇങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. അയ്യോ, സോറി 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 സോറി, കാല് വേദനിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓർമ്മ തന്നല്ലോ. സുലൈമാൻ അങ്കിൾ, അങ്കിൾ അകത്തേക്ക് വന്നൊരു ചായ കുടിക്കാം. വേണ്ട മോളെ, ഞാൻ ഇവിടെ നിന്നോളാം. അതെന്താ അങ്കിൾ അങ്ങനെ? രാവിലെ മുതൽ എന്റെ കൂടെ കറങ്ങി അങ്കിൾ നേരെ ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല. വാ. അത് വേണ്ട മോളെ, എന്തിനാ വെറുതെ? മോൾക്കറിയാലോ. ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യും അങ്കിൾ. അങ്കിൾ ഇവിടെ നിന്നോ, ഞാനിപ്പോ വരാം. ഹലോ നീന, നീ എവിടെയാ? ഞാൻ നിന്റെ തൊട്ടു പിറകെ തന്നെ ഉണ്ട്. അല്ല, അമ്മ ചോദിക്കുവായിരുന്നു നീന എപ്പോ എത്തുമെന്ന്. ശാലി, നീ എവിടെയായിരുന്നു നീന മോളെ ഇതുവരെ? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അമ്മ എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നോ? പിന്നെ, നീ എന്റെ മകളല്ലേ? അല്ല, എന്നത്തെയും പോലെ ഇന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ലേ? ബാ. കിരൺ, കണ്ടോ, ആര് പറയും ഇവരെ അമ്മായും മരുമകളും അല്ലെന്ന്? അതെ അച്ഛാ, ആര് പറയും? നീന, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്.
നിന്റെയും ആശീഷിന്റെയും കല്യാണം ഈ വീട്ടിൽ വെച്ച് നടക്കും. അതുകൊണ്ട് നീയും ഹേമന്തേട്ടനും ഇന്ന് തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. മോളെ, ഞാൻ രാജയോട് പറയായിരുന്നു, നീനയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ടാന്ന്. ഹേമന്തേട്ടാ, നീനയുടെ സന്തോഷം ഇതുകൊണ്ട് കൂടുകയേ ഉള്ളൂ. എത്ര വർഷങ്ങളായിട്ട് ഇവള് സ്വപ്നം കാണുക ഇവിടെ വന്ന് താമസിക്കണമെന്ന്. കാര്യം എന്താമ്മേ? അമ്മ കാരണമൊന്നുമില്ലാതെ ഇങ്ങനൊന്നും ചെയ്യില്ലല്ലോ. അല്ല, അമ്മ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന് മുമ്പേ ഞാനും അച്ഛനും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ്. എപ്പോഴും പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചല്ലേ അമ്മ വിവാഹം നടക്കുന്നത്. പിന്നെന്താ ഇപ്പൊ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു മാറ്റം? എന്താ കാര്യം അമ്മേ? എനിക്കിതെന്റെ മകളുടെ കല്യാണമാണല്ലോ. ആണോ അമ്മേ? പിന്നെ മകള്? എന്താ, നിനക്കെന്റെ സ്നേഹത്തിൽ സംശയമുണ്ടോ? ഇല്ലമ്മേ, അമ്മ ഞാൻ എങ്ങനെ സംശയിക്കാനാ? അല്ലമ്മേ, എനിക്കൊരു സംശയം. ഞാൻ ഇവിടെ നിങ്ങാനും ഓടിപ്പോയാലോ എന്ന് പേടിച്ചിട്ടൊന്നും അല്ലല്ലോ. രാജേ, കണ്ടോ, നിന്റെ മരുമകള് വളരെ ഫാസ്റ്റാ. ചേട്ടനറിയാലോ ഞാൻ കാട്ടിൽ ജീവിച്ചു വളർന്നവളാണെന്ന്. നിനക്കറിയോ നീന, കാട്ടിൽ എന്നെ പറ്റി എന്ത് പറയുമായിരുന്നെന്ന്? ഈ രാജിയുടെ കണ്ണുകൾ ഏതെങ്കിലും ഇരയിൽ പതിഞ്ഞാൽ പിന്നെ ആ ഇരയ്ക്ക് രക്ഷപ്പെടാൻ വളരെ പ്രയാസമായിരിക്കുമെന്ന്. നിനക്കെന്താ തോന്നുന്നത്? ഞാൻ നിന്നെ ഓടാൻ സമ്മതിക്കുമെന്നോ? അല്ല, നീ എന്നെ പറ്റി ഓർക്കുമായിരുന്നോ? ആ ലാപ്ടോപ്പ് ഒന്ന് എടുത്തോണ്ട് വരാമോ പ്ലീസ്? ആ, പക്ഷെ ഞാനിപ്പോ എങ്ങനെ അകത്തു വരും? ഇവിടെ ഇപ്പൊ കർഫ്യൂ അല്ലേ. ആയിഷ മാം, എനിക്ക് അകത്തേക്ക് വരാമോ? ആദ്യ അഭിനയ നിർത്ത, നേരം വെളുത്തത് പിന്നെ ആദ്യമായിട്ടാണല്ലോ വീട്ടിൽ കയറുന്നത്. ആയിഷ, ഇതെന്താ പറയുന്നത്? ഞാൻ വീട്ടിൽ കയറുന്നു, എന്തായി പറയുന്നത്? പിന്നെ നീ ഉണ്ടാക്കിയ ചായ വളരെ നന്നായിട്ടുണ്ട്. Thank you, I'm a very good cook. എന്തുറ്റി എന്താ വീട്ടിലുള്ളി കേറിയില്ലെങ്കിൽ പിന്നെ ചായ എങ്ങനെ ഉണ്ടാക്കിയത്? നീ പറഞ്ഞത് ശരിയാ അലാവുദ്ദീൻ, എല്ലാ അമ്മമാരും സൂപ്പർ ഡിറ്റക്റ്റീവ്സ് ആണ്. ശരി പറയൂ, എന്ത് കാണിക്കാന്നാ പറഞ്ഞു? ആ, കാണിച്ചു തരാം അലാവുദ്ദീൻ. ഞാൻ ഈ ചെയ്ത് കണ്ടോ, ഇമോഷൻസ് ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വരുന്ന രീതിയിലാണ് ഞാൻ ഈ മ്യൂസിക് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നോക്കൂ മമ്മി, പ്ലേ. അമ്മയുടെ ഇഷ്ടം പോലെ ആവട്ടെ. അമ്മേ, അമ്മ എന്ത് പറയുന്നു അതുപോലെ തന്നെ ചെയ്യാം. ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നല്ലേ അമ്മയുടെ ആഗ്രഹം? അപ്പൊ ഇന്ന് തന്നെ ഞാനും അച്ഛനും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു തന്നെ കരുതിക്കൂ. അതെ മോളെ, നീ സത്യവും നന്മയുള്ള ആളുകളുടെ ഇടയിലാ വന്നിരിക്കുന്നത്. ശരിയച്ചാ. അമ്മ അമ്മ പറഞ്ഞ കാര്യം ഞാൻ അനുസരിച്ചു. ഇനി ഞാൻ പറയുന്ന കാര്യം അമ്മ അനുസരിക്കണം. പറഞ്ഞു. അച്ഛ, എനിക്ക് സുലൈമാൻ അങ്കിളിനെ അച്ഛന്റെ സമ്മാനമായിട്ട് വേണം. ആശിഷുമായുള്ള വിവാഹശേഷം അങ്കിൾ എന്റെ കൂടെ ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഇതൊന്നുമല്ല, ബാക്കി കൂടി കണ്ടുവെക്ക്. എനിക്ക് അല്ലാഹു തന്ന ഏറ്റവും മനോഹരമായ ഒരു സമ്മാനമാണ് നീ. കാരണം നീ വന്നതിന് ശേഷം എന്റെ എക്സിസ്റ്റൻസ് തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ഞാനാണ് നിനക്ക് ജന്മം നൽകിയതെങ്കിൽ എനിക്ക് പുനർജന്മം നൽകിയത് നീയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പറയും മമ്മി, മമ്മിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ
വേറെ ആർക്കെങ്കിലും അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇത്ര നന്നായി പറയാൻ കഴിയുമെന്ന്? ഐഷ, നിങ്ങളെ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. ഓഡിയൻസിന് വളരെ ഇഷ്ടപ്പെടും. യു ആർ എ സൂപ്പർ സ്റ്റാർ. ബിലീവ് മീ, ഐഷയുടെ ഉള്ളിൽ ഇപ്പോഴും എക്സ് ഫാക്ടർ ഉണ്ട്. ഞാൻ ചെയ്തോളാം. Really? Thank you. Bye. Mati, mati, mati. Thank you, thank you, thank you. Oh, you. Yay! നീ എന്താ ഇത്രയും കാലമായിട്ട് നിന്റെ വാശി ഉപേക്ഷിക്കാത്തത്? വീട്ടിൽ ഇപ്പൊ തന്നെ ധാരാളം ജോലിക്കാരുണ്ടല്ലോ. ഇനി ഈ വിവാഹം ക്യാൻസൽ ആവോ? നീ ഒന്നും മിണ്ടാതിരിക്കേ. സുലൈമാനെങ്കിലും ഒരു ജോലിക്കാരനല്ല മാം. അദ്ദേഹം ഒരുപാട് വർഷങ്ങളെ എന്റെ കൂടെയുണ്ട്. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമാണ് എനിക്ക്. എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. എന്നും രാവിലെ എഴുന്നേക്കുമ്പോ അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ചായ ഉണ്ടല്ലോ, ഓഫ്, ദാറ്റ് ഇസ് ടു ഡൈ ഫോർ. ഒരു സത്യം പറയട്ടെ, അങ്കിൾ ഉണ്ടാക്കുന്ന ചായ അമ്മ കുടിച്ചാലേ പിന്നെ അമ്മയുടെ അന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. അപ്പൊ അങ്കിൾ ഇവിടെ നിൽക്കാലോ അല്ലേ? അമ്മയൊന്ന് എസ് പറഞ്ഞാ മതി. അത് നടക്കാത്ത കാര്യമാ. എന്തുകൊണ്ട്? വേറെന്ത് വേണമെങ്കിലും ചോദിക്കും. ഇത് നടക്കില്ല. ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി ഹേമന്തട്ടാ. അച്ഛ, ഇക്കാര്യത്തിൽ അച്ഛൻ വെറുതെ സംസാരിക്കണ്ട. ഇത് അമ്മയും മകളും തമ്മിലുള്ള കാര്യമാണ്. അമ്മ അമ്മ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാര്യം അമ്മ സമ്മതിച്ചേ പറ്റൂ. സുലൈമാനെങ്കിൽ ഇവിടെ താമസിക്കാൻ അനുവദിക്കണോ? അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം സുലൈമാനെങ്കിൽ എന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി പറഞ്ഞു പോലും നടന്നില്ലെങ്കിൽ ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും. എന്താ? കിരൺ, ആശിഷ്, ഇവന് എന്ത് പറ്റി? രാജി, ഇവൻ എന്താ പറ്റി? എന്ത് പറയാനാ ഹേമന്തട്ടാ, ഇത് ഇവന്റെ. ഇവന് ഇന്ന് തീരെ സുഖമില്ല ഹേമന്തട്ടാ. റെസ്റ്റ് എടുക്കാൻ ഞാൻ ഇവനോട് പറഞ്ഞതാ, പക്ഷെ ഞാൻ പറയുന്നത് അനുസരിച്ചിട്ട് വേണ്ടേ? വിവാഹം അടുത്തതുകൊണ്ട് എല്ലാ ജോലിയും വേഗം തീർക്കണമെന്നാ ഇവൻ പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർ ഇവന് നല്ല സ്ട്രോങ് മെഡിസിനാ കൊടുത്തിരിക്കുന്നത്. അതിലും മദ്യത്തിന്റെ അംശമുണ്ട്. മദ്യത്തിന്റെയോ? ആ, അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ആൽക്കഹോൾ. അതുകൊണ്ടാ അതുകൊണ്ടാ ഇവനിങ്ങനെ ആടുന്നത് അല്ലേ? ശരി, നീ എന്താ നോക്കുന്നത് കിരൺ? വേഗം ഇവനെ കൊണ്ടുപോയി കിടത്ത്. ചെല്, ചെല്. അമ്മയുടെ ചെല്ലക്കുട്ടി വിട്. ഓവർഡോസ് ആയിന്ന് തോന്നുന്നു. ആഹാ, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് മെഡിസിൻ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വൈദ്യരുടെ ഭാര്യയല്ലേ, കഷായം കുടിക്കും, 24 മണിക്കൂർ റെസ്റ്റ് എടുക്കും. ഞാൻ കൊണ്ടുപോ ആശിഷിനെ. അയ്യോ വേണ്ട പോളെ, ഇവനെ കിരൺ കൊണ്ടുപോയിക്കോളൂ. അമ്മ, 4 ദിവസത്തിന് ശേഷം ഞാൻ തന്നെയല്ലേ ഇവനെ മാനേജ് ചെയ്യേണ്ടത്? എന്നാ പിന്നെ ഞാൻ ഇന്ന് മുതൽ ഇവനെ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ അല്ലേ? അതുവരെ അമ്മ സുലൈമാനെങ്കിലുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ആദ്യം നീ ഇവനെ കൊണ്ടുപോ, പിന്നീട് ആലോചിക്കാം. നാമകരണം എന്നത് എന്റെ സ്റ്റോറി മാത്രമല്ല, തന്റെ അച്ഛന്റെ പേര് ലഭിക്കാത്ത എല്ലാ കുട്ടികളുടെയും കഥയാണിത്.